ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും തസ്സുസ് ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഈസിയും അതുപോലെ വെരി ടേസ്റ്റിയുമായ മട്ടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു 3 ഗ്ലാസ് ലോങ് റൈസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് തോനെ വെള്ളം വെക്കണം. ഒരു പാനിലേക്ക് അധികം വെള്ളമാണ് വെക്കാൻ. അതിലേക്ക് കുറച്ച് ഹോൾ സ്പേസസ് ഇട്ട് കൊടുക്കണം. പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, ബേലീഫ് എല്ലാ ഹോൾ സ്പേസസും നമുക്കിതിലേക്ക് ചേർക്കാം. നന്നായി വെള്ളം വിട്ട് തിളയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് തിളയ്ക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇവിടെ കഴുകി വാരി വെച്ച റൈസ് ഒന്ന് ഇട്ട് കൊടുക്കണം. നമ്മൾ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാവുള്ളൂ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. കുറച്ച് മുന്നിട്ട് നിൽക്കുമ്പോഴാണ് നമ്മളുടെ റൈസിന് കുറച്ച് ടേസ്റ്റ് കൂടുന്നത്. അതിലേക്ക് പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെരി ഈസിയാണ്. കുറേ പ്രാവശ്യം ഞാൻ ചോറ് വെക്കുന്നത് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 10 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ റൈസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒരു സ്ട്രെയിനറിലോട്ടിട്ടൊന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഞാനിവിടെ 1 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി ക്ലീൻ ആക്കി വെച്ച മട്ടണിലേക്ക് കുറച്ച് വിനാഗിരി ഇട്ട് കഴുകിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഏലയ്ക്ക, പട്ട, ഗ്രാമ്പു എല്ലാം പൊടിച്ച് ഒരു ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് അടച്ച് ഒരു 3 ഫിസിൽ വരുന്നിടം വരെ നമുക്കിത് വെയിറ്റ് ചെയ്യണം. നമുക്ക് 3 ഫിസിൽ വന്നതിന് ശേഷം നമുക്ക് സിമ്മിലാക്കിയിട്ട് ഒരു 2 ഫിസിലും കൂടി കൊടുക്കണം. ഓരോരുത്തരുടെ മട്ടൻ്റെ വേവ് അനുസരിച്ചാണ് നമ്മൾ മട്ടൻ വേവിച്ചെടുക്കേണ്ടത്. 2 സവാള പൊരിച്ചു കോരിയതാണ്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരണം. അപ്പോൾ ഇതേ എണ്ണയിലേക്കാണ് നമ്മൾക്ക് മസാല ഉണ്ടാക്കാനുള്ളത്. ഞാനിവിടെ 2 ചെറിയ സവാളയും 1 വലിയ ഉള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. 10 പച്ചമുളകും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 1 കൈ നിറയെ ചെറിയ വെളുത്തുള്ളിയും ചേർക്കുക. എടുത്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. നന്നായിട്ട് ചോപ്പ് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ഫൈനായിട്ട് അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇതേപോലെ ഒന്ന് ചോപ്പ്, എനിക്ക് ചോപ്പർ ഇപ്പം നല്ല ഉപകാരമായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. 2-3 സവാളയ്ക്ക് നമുക്ക് 10 പച്ചമുളകാണ് വേണ്ടത്. 1 കൈ നിറയെ വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയുമാണ് വേണ്ടത്. നമ്മൾ 1 കിലോ മട്ടനല്ലേ ഉണ്ടാക്കുന്നത്. നമ്മളിതോടെ എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേ വിസ്ത ഉണ്ടാക്കി അതേ എണ്ണയിലേക്ക് ഈ സവാളയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കൊരു ലിഡ് വെച്ച് മൂടി വെച്ചിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. നന്നായിട്ട് സോഫ്റ്റ് ആവണം കേട്ടോ. ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആയതിനു ശേഷം നമുക്ക് 2 തക്കാളി ചോപ്പ് ചെയ്തത് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കണം. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാനിവിടെ 1 ടീസ്പൂൺ മാത്രമേ ഉപ്പ് ചേർക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. നമ്മൾക്ക് മസാലയുടെ എല്ലാം പച്ച ചുവ മാറുന്നിടം വരെ നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ മട്ടൻ ഇവിടെ വേവിച്ച് നന്നായിട്ട് വെന്ത മട്ടൺ പീസസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഉള്ളിയിലും തക്കാളിയിലും എല്ലാം ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബിസ്ത, ഉള്ളി പൊരിച്ചതും കാഷ്നട്ടും കിസ്മിസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചേർത്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടി പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. നമ്മളുടെ മട്ടൻ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. മട്ടൺ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല ജ്യൂസി കൺസിസ്റ്റൻസിയാണ്. നമുക്കിനി ദമ്മിടാനുള്ള ഒരു പ്രൊസീജിയർ മാത്രം നോക്കിയാൽ മതി. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മളുടെ പാൻ ഇതുപോലൊന്ന് ഒരു പാൻ, വലിയൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് തടകണം. എല്ലാ വശത്തും നിലം വരെ നെയ്യൊന്ന് തടകിയതിന് ശേഷം നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാം.
ആദ്യം നമുക്ക് ചോറാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. എല്ലാവരും എത്തുന്നിടം വരെ നമുക്ക് കറക്റ്റായിട്ട് ഒരു ലെവലിലാക്കി നമുക്ക് ചോറെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി തൂവി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തുള്ള ബേലീഫെല്ലാം നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. പട്ടാഗ്രാമ്പും എല്ലാം എടുത്ത് മാറ്റാം. കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ നമ്മുടെ പാലിൽ ചേർത്ത മിശ്രിതവും കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയില, പുതിനയില അതും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമ്മൾക്ക് മട്ടൺ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് എല്ലാവരും എത്തുന്നിടം വരെ, എത്തുന്ന ഭാഗം വരെ നമുക്കെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പൊരിച്ച ഉള്ളിയും കാഷ്യൂനട്ടും മുന്തിരിങ്ങയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് ചോറ് എടുത്തു വച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇപ്പം നമുക്ക് നമ്മുടെ ചോറ് നല്ല ഒറ്റ ഒറ്റയായിട്ട് നല്ല മണിമണിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുറേ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ചോറ് വേവിച്ചെടുത്തത്. നമ്മൾ ഈ ചോറിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും അതേപോലെ തന്നെ പാലിൽ കലർത്തിയ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം കുറച്ച് കളർ കിട്ടുകയും ചെയ്യും. അതേപോലെ നല്ല ടേസ്റ്റുമാണ്. കുറച്ച് മല്ലിയില, പുതിനയില എല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഗരം മസാലപ്പൊടി ഇതേപോലെ തൂവി കൊടുക്കണം. നമുക്ക് അതേപോലെ പ്രൊസീജിയർ എല്ലാം നമുക്ക് അതേപോലെ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. ഉള്ളി പൊരിച്ചതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ബാക്കി വന്ന എല്ലാ മട്ടൻ്റെ മസാലയും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം. ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ലെയറും കൂടി ചോറിടാനുണ്ട്. നമ്മൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 3 ഗ്ലാസ് അരിക്ക് 1 കിലോ മട്ടന് നമ്മൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആ ചോറും കൂടി ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തന്നെ ഒന്ന് ലെവൽ ചെയ്യണം കേട്ടോ. അതിനുശേഷം നമുക്ക് അതേ പ്രൊസീജിയർ ചെയ്യാം. കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിയില, പുതിനയില എല്ലാം തൂകി മഞ്ഞപ്പൊടിയും പാലും കൂടി ചേർത്ത മിശ്രിതവും കുറച്ച് ഉള്ളി പൊരിച്ചതും എല്ലാം കൂടി ചേർത്ത് നമുക്കിനി ദമ്മിലേക്കുള്ള പരിപാടി നോക്കാം. നമുക്ക് കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മൂടി വെച്ചൊന്ന് അടച്ച് നമുക്കൊരു തവ ഞാനിതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ തവയുടെ മുകളിലോട്ടാണ് നമ്മൾ ഈ പാത്രം വെച്ചു കൊടുക്കേണ്ടത്. പക്ഷേ മൂടി വെച്ച് നമുക്ക് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ആവിയൊക്കെ വരും. നമ്മളുടെ ഇവിടെ ബിരിയാണി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം. ഞാനിവിടെ നമ്മളുടെ വിരുന്നുകാർ വന്നത്തെ ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിവിടെ 2 പാത്രത്തിലായിട്ട് എടുക്കുന്നുണ്ട്. നമുക്കിതുപോലെ ഒന്ന് സെർവ് ചെയ്യാം. ഇതേപോലെ സെർവ് ചെയ്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കഴിക്കാനുള്ള പാത്രത്തിലേക്കാക്കി കഴിക്കാവുന്നതാണ്. നല്ല പീസസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.